ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കാറ്ററിംഗ് സ്പെഷ്യൽ അടിപൊളി ചിക്കൻ സ്റ്റൂ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഈ ചിക്കൻ സ്റ്റൂവിൻ്റെ പാചകം വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റ് കൂടിയാണ് കേട്ടോ. ഈ ഒരു വീഡിയോയും നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇനി ക്രിസ്മസ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ അപ്പത്തിൻ്റെ ഉപ്പവും ബ്രെഡിൻ്റെ ഉപ്പവും ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ കോമ്പിനേഷനാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചിക്കൻ സ്റ്റൂ. എങ്ങനെ നല്ല രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 600 ഗ്രാം അളവിലാണ് കേട്ടോ ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത്. ഇത് ബോണോടുകൂടിയുള്ള ചിക്കൻ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഒരു ബൗളിലേക്ക് കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ പീസുകളായിട്ട് തന്നെയാണ് ഞാനിവിടെ ചിക്കൻ സ്റ്റൂവിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചേർക്കുന്നത് 1/2 മുറി നാരങ്ങ നീരാണ്. കൂടെ തന്നെ 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ നല്ലവണ്ണം തന്നെ ഒന്ന് കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1-20 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനും കൂടെ വെച്ച് കൊടുക്കണം. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 20 ബദാം പരിപ്പ് ഞാനൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന്ന് തൊലിയെല്ലാം പൊളിച്ച് മാറ്റിയിട്ട് നമുക്കിതൊന്ന് അരച്ച് എടുത്ത് വെക്കണം. അപ്പോൾ ഞാനൊന്ന് തൊലിയെല്ലാം മാറ്റിയിട്ട് വരാം. കൂടെ തന്നെ 1 മുറി തേങ്ങ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും വലിപ്പമുള്ള മുറിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് തിരുമ്മി നമുക്ക് പാല് കൂടി പിഴിഞ്ഞെടുക്കണം. 1/2 ലിറ്ററും 2/2 ലിറ്ററും വേണം നമുക്ക് എടുത്ത് വെക്കാനായിട്ട്. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രം ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് 50 ഗ്രാം അളവിൽ ബട്ടറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബട്ടർ ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ചിക്കൻ സ്റ്റൂവിന് നല്ല അടിപൊളി ടേസ്റ്റൊക്കെ കിട്ടുന്നത്. ബട്ടർ ഇവിടെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ചെറിയ കഷ്ണം പട്ട കൂടെ ചേർക്കുവാണ്. പട്ട ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2 ബേ ലീഫ് ഒന്ന് കീറിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/6 ഓളം കറിയാമ്പൂ കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇനി വീണ്ടും ഇതിലേക്ക് 7 ഏലക്ക കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്ക കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് ചതക്കൊന്നും വേണ്ട കേട്ടോ, അതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം 1 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ പൊടിയായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/6 അല്ലി വെളുത്തുള്ളി കൂടെ ചേർക്കുവാണ്. വെളുത്തുള്ളി ചേർത്താൽ അധികം മുരിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. കൂടെ തന്നെ നമുക്കിതിലേക്ക് 5 പച്ചമുളകും കൂടെ ഒന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ വഴറ്റി കൊടുക്കുവാണ്. പച്ചമുളക് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2 വലിയ സവാള ഒന്ന് കട്ട് ചെയ്തത് കൂടെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സവാള അധികം ഒന്നും വഴറ്റിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല, ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയാകും. സവാള വഴറ്റാനിട്ട് കഴിഞ്ഞാൽ 1-2 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസുകൾ കൂടെ ചേർത്താൽ പിന്നെ നമ്മുടെ സവാളയും പച്ചമുളകും എല്ലാം കൂട്ടിച്ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ ഈ ഒരു ബട്ടറിലിട്ട് കൊടുത്തിട്ട് 1-2 മിനിറ്റ് നേരം നല്ല പോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 വലിയ ക്യാരറ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ക്യാരറ്റ് കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റി നമ്മുടെ ചിക്കൻ 1 പകുതി വേവ് ആക്കിയെടുക്കണം. 5 മിനിറ്റ് നേരം ക്യാരറ്റും ചിക്കനും ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ അളവിൽ 2/2 പാല് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ്. 2/2 പാല് കൂടി ചേർത്തിയിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കണം. ഇളക്കി തിളച്ചതിന് ശേഷമായിരിക്കണം നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കേണ്ടത്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്ന കറികളെല്ലാം തന്നെയും നല്ലവണ്ണം കയ്യിൽ ഉപയോഗിച്ച് ഇളക്കിയതിന് ശേഷമായിരിക്കണം തിളപ്പിച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ കറിയൊന്നും അങ്ങ് പിരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനും തേങ്ങാപ്പാലും എല്ലാം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ചിക്കനിൽ ആവശ്യമായ ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം.
അഞ്ച് മിനിറ്റിന് ശേഷം മൂടിയൊന്ന് തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലപോലെ തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ച് മൂടി തന്നെ ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ക്യാരറ്റും ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് ഉടച്ചും കൂടെ കൊടുക്കണം. നമ്മൾ ഇതിലേക്ക് കോൺഫ്ലോർ ഒന്നും ചേർക്കുന്നില്ല. നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് മൂടി തുറന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നല്ലപോലെ വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഉടയാത്ത ഉരുളക്കിഴങ്ങൊക്കെ ഒന്നും കൂടെ ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു കാര്യം കൂടെ ചേർക്കണം. നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന ബദാം പരിപ്പ് അരച്ചെടുത്തതാണ്. ഇതുകൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ ചിക്കൻ സ്റ്റൂവിന് നല്ല പൊളി സ്വാദ് കിട്ടുന്നത്. ഈ ഒരു ചിക്കൻ സ്റ്റൂവിന് നല്ല കളറൊക്കെ കിട്ടുന്നത് ഈ ഒരു രീതിയിൽ തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ. അതുപോലെ തന്നെ ബദാം പരിപ്പിന് പകരം നിങ്ങൾക്ക് കാഷ്യൂസും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ബദാം പരിപ്പ് അരച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ചിക്കൻ സ്റ്റൂവിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഇനി ഈ ചിക്കൻ സ്റ്റൂ ഒന്ന് തിളച്ചു വരുന്ന ആ ഒരു താമസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നല്ലവണ്ണം തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. പൊടികളും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 പാൽ കൂടെ ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാകും. ഞാനിപ്പോൾ 1/2 ലിറ്റർ അളവിലാണ് കേട്ടോ 1/2 പാൽ എടുത്തിട്ടുള്ളത്. 1/2 പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. 1/2 പാലും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. കണ്ടൻസ് മിൽക്കാണ്. ഇത് 1 സ്പൂൺ അളവിലാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഈ ഒരു കാര്യം കൂടെ ചേർക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ചിക്കൻ സ്റ്റൂവിന് നല്ല അടിപൊളി സ്വാദ് തന്നെ കിട്ടുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൈകൊണ്ട് ഇതേപോലെ ഒന്ന് തിരുമ്മിയതിന് ശേഷം ഇതുകൂടെ ചേർത്തൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു താളിപ്പ് കൂടെ റെഡിയാക്കാം. താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇതിലേക്ക് 1 സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. 15 കാഷ്യൂസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 15 റൈസിൻസും കൂടെ ചേർക്കുവാണ്. റൈസിൻസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് നല്ലവണ്ണം മൂത്ത് വരുന്ന ആ ഒരു താമസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കാഷ്യൂസൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനൊന്ന് കയ്യിൽ കൊണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്റ്റൂവിലേക്കും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഈ ഒരു താളിപ്പ് കൂടി ചേർത്തിട്ട് നല്ല വണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഇവിടെ തയ്യാറാണ്. അപ്പോൾ ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്കും കൂടെ ഒന്ന് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂട്ട് കൂട്ടുകാരെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ എല്ലാവരും ഇതേ രീതിയിൽ വീഡിയോ നോക്കിയിട്ട് കറക്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ കമൻസ് കൂടെ എനിക്ക് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അതുപോലെ നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്തിടാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങളുടെ കയ്യിലെ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഓടി വരുന്നതാണ്. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയും സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുവാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെയും കാണാം.